പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സി വഴി നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന കുറച്ച് ജോബ് വേക്കൻസികളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെക്ചറർ ഇൻ ഡാൻസ് തസ്തികയിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരമുണ്ട്. 36,600 മുതൽ 79,000 വരെയാണ് സാലറി പറയുന്നത്. ഏജ് ലിമിറ്റ് 22 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ഇൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഡാൻസ് ആണ് പറയുന്നത്. 3/2/2021 കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി 477/2020 കാറ്റഗറി നമ്പർ പ്രകാരം നിങ്ങൾക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു വേക്കൻസി വന്നിരിക്കുന്നത് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അഗ്രികൾച്ചറൽ ഓഫീസർ തസ്തികയാണ്. 39,500 മുതൽ 83,000 വരെയാണ് സാലറി. ഏജ് ലിമിറ്റ് 18 മുതൽ 37 വയസ്സ്. ക്വാളിഫിക്കേഷൻ ബി എസ് സി ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ് പറയുന്നത്. 3/2/2021 നിങ്ങൾക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ കഴിയും. കാറ്റഗറി നമ്പർ 475/2020. മറ്റൊരു വേക്കൻസി ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കന്നഡ ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2 തസ്തികയാണ്. 26,500 മുതൽ 56,700 വരെയാണ് സാലറി. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കന്നഡയാണ് പറയുന്നത്. ആസ് പാർട്ട് 2 or 3 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ കന്നഡ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്നവർക്കാണ് അതിനെക്കുറിച്ച് മനസ്സിലാകും. പാർട്ട് 2 ഉം പാർട്ട് 3 ഉം. പിന്നെ 3/2 നിങ്ങളിതിലോട്ട് അപേക്ഷിക്കുക. കാറ്റഗറി നമ്പർ 482/2020. ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്ക് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 20,000 മുതൽ 45,800 വരെയാണ് സാലറി. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കെല്ലാം തന്നെ ഇതിലോട്ടിപ്പോൾ അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ SSLC പാസ്സായിരിക്കണം. GNM സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിന് കണ്ടക്ട് ചെയ്തിട്ടുള്ള GNM സർട്ടിഫിക്കറ്റ്. 3/2/2021 വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട്. LP സ്കൂൾ ടീച്ചർ തസ്തികയിൽ തമിഴ് മീഡിയം ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ അവസരമുണ്ട്. 25,200 മുതൽ 54,000 വരെയാണ് സാലറി. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ SSLC അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വേണം. അതുപോലെ തന്നെ TTC ഉണ്ടായിരിക്കണം. അത് തമിഴിലായിരിക്കണം. പിന്നെ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. അതായത് നമ്മുടെ KTET പാസ്സായിരിക്കണം. 3/2/2021 വരെയാണ് ഇതിലോട്ട് അപേക്ഷിക്കാനുള്ള അവസാന സമയം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. A to Z നോളജ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും.